ഹൈ ഫ്രണ്ട്സ്, ഡൈഷാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒരു പാലക്കാടൻ മാർക്ക് ഫോറിൻ്റെ വിശേഷങ്ങളാണ്. ഒറിജിനൽ പാലക്കാട് രജിസ്ട്രേഷനാണ് വണ്ടി. മാർക്ക് ഫോർ എന്ന് പറഞ്ഞപ്പോൾ മാർക്ക് ഫോറിലേക്ക് മാറ്റിയതാണ് മാർക്ക് ടൂവിലിരുന്നൊരു വണ്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ്. കൊടുങ്ങല്ലൂരാണ് സ്ഥലം. ഇത് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഇന്നേക്ക് ഒരു 2 വർഷം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട്. BMC വണ്ടിയാണ്, പാലക്കാട് രജിസ്ട്രേഷനാണ്, സിംഗിൾ RC ആയിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഗൾഫിലിരുന്ന സമയത്തായിരുന്നു ഈ ഡാജിഷ് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അംബാസറിനോട് കുറച്ച് താല്പര്യം തോന്നിയത്. അങ്ങനെ ഒരു BMC എഞ്ചിനും ഒരു 3 നമ്പറും മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. ഭാഗ്യം കൊണ്ട് നമുക്കൊരു സിംഗിൾ RC വണ്ടി തന്നെ കിട്ടി. ഞാനെടുത്തിട്ട് ഇപ്പോൾ 2 വർഷമായി. പിന്നെ ഞാൻ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു നോവലായിരുന്നു വണ്ടി. മാർക്കറ്റ് 2 ആണ് ശരിക്കും വണ്ടി. 71 മോഡലാണ്. ഞാൻ ഡെസ്റ്റിനേഷൻ ചെയ്ത കാര്യങ്ങൾ ഗ്രില്ല് മാറ്റി മാർക്ക് 4 ആക്കി, പാർക്ക് ലൈറ്റ് സ്ക്വയർ പാർക്ക് ലൈറ്റ് ആക്കി, അടിയിൽ ഇൻഡിക്കേറ്റർ മാർക്ക് 4. പിന്നെ ലെറ്റേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അംബാസഡറിൻ്റെ. പിന്നെ ടെക്സിൻ്റെ സ്റ്റീൽ വൈപ്പേഴ്സ്, പിന്നെ സ്റ്റീറിങ് നോവ സ്റ്റീറിങ് ആയിരുന്നു, ഇപ്പോൾ ഒരു മാർക്ക് 4 സ്റ്റീറിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് സ്റ്റിക്കർ പോലെ തന്നെ സ്പോർട്സ് എക്സോസ്റ്റും സ്പോർട്സിൻ്റെ പൈപ്പാണ് ഇരിക്കുന്നത്. റിമ്പിൻ്റെ കളറൊക്കെ സിൽവർ ആയിരുന്നു. മാർക്ക് 4 ഒറിജിനൽ ഒരു ബോഡി കളറിലാണ് വരാൻ അങ്ങനെ സജഷൻസ് കാരണം നമ്മൾ ബോഡി കളറിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നോവൽ വരുന്നതാണ്. പിന്നെ കോളീസിൻ്റെ മിറർ ആയിരിക്കണേ. പിന്നെ ചെയ്ത അല്ലല്ല, ഇത് വണ്ടിമ കോളീസ് തന്നെ ആയിരുന്നു. പിന്നെ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. സിംഗിൾ RC ആയതുകൊണ്ട് വണ്ടി വെൽ മെയിൻറ്റെയിൻ ആയിരുന്നു. നമുക്ക് എടുത്തിട്ട് ഇതുവരെ വഴിക്കിടക്ക് എന്തെങ്കിലും ഒരു മേജർ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. വർഷോപ്പ് തീരെ കാണാത്ത ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, ബാക്കിൽ ലെറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഇടേതാണ്. ടെയിൽ ലാമ്പ് ഗ്രാൻഡിൻ്റെ ആയിരുന്നു, ഞാൻ മാറ്റി മാർക്ക് 4 ഉണ്ടാക്കി. റിവേഴ്സ് ലൈറ്റ് ഞാൻ താഴെ കൊടുത്തേക്കണേ. മഫ്ലറ് മാറ്റിയപ്പോൾ തന്നെ ഞാൻ സ്പോർട്സിൻ്റെ പൈപ്പും ഈ പഴയ സ്റ്റോക്കറിന് കിട്ടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അതും ഞാൻ 1-ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇട്ടേക്കണേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ലെഗൊക്കെ പഴയ ലെഗ് തന്നെയാണ്. പിന്നെ ഡീസൽ ടാങ്ക് വരുന്ന ഡിക്കിക്ക് അകത്താണ്. എനിക്ക് തോന്നുന്നു പഴയ ഓണറ് വെള്ളം കയറുകൊണ്ട് ഒരു പ്രശ്നം കാരണം അകത്ത് വെച്ചാൽ ചാൻസ് ഉണ്ട്. ഡീസൽ അകത്താണ്. പിന്നെ സ്റ്റെപ്പിന് പഴയ പ്ലേസിൽ തന്നെയാണ്. കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല വണ്ടിയിൽ. വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് ഉണ്ടായില്ല. ഞാനത് പയ്യെ ഒരു സ്ക്രാപ്പിൻ്റെ മറ്റുമൊക്കെ ആയിട്ട് സോഴ്സ് ചെയ്തങ്ങാണ്ട് ഈ അടുത്ത് കയറ്റിയാണ്. ഒരു 2 ഇയേഴ്സായി ഇതിൻ്റെ പിന്നാലായിരുന്നു. നമുക്ക് 2 ഇയേഴ്സ് എടുത്ത് നമുക്ക് ഈ വണ്ടിയിൽ സ്റ്റിയറിംഗ് കയറാനായിട്ട്. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഡാഷ് തന്നെയായിരുന്നു, മാർക്ക് 4 ഡാഷ് ആയിരുന്നു. പിന്നെ നമുക്ക് ആ ഒറിജിനലായിട്ട് കിട്ടിയത് ഡാഷും ഈ ജാൽവാഹോണും മാത്രമാണ് വാങ്ങാൻ വണ്ടി ഒറിജിനലായിട്ട് ഉണ്ടായത്. മീറ്റേഴ്സ് എല്ലാം വർക്കിംഗ് ആണ്. ഓട്ടോമീറ്ററിൻ്റെ സ്പീഡോ മീറ്ററാണ്. പിന്നെ V3 ഫ്യൂൽ ഗേജ്, ആംബിയർ, ഓയിൽ പ്രഷർ, പിന്നെ ടെമ്പറേച്ചർ എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ റോട്ടറി പമ്പാണ് വണ്ടിക്ക്, ഇലക്ട്രോണിക് അല്ല. ഇതാണ് സ്റ്റോപ്പ് ലിവർ. പിന്നെ ഇത് ഹെഡ്ലൈറ്റ്, ഫസ്റ്റ് പോയിൻ്റ് പാർക്ക്, സെക്കൻഡ് ഹെഡ്ലൈറ്റ്. പിന്നെ ഇഗ്നിഷൻ കീമിളാണ്. പിന്നെ സ്റ്റാർട്ടർ സ്വിച്ച് വേറെ വരുന്നുണ്ട് അപ്പുറത്ത്. ഇത് വൈപ്പേഴ്സ്. ഇത് നമുക്കൊരു ഡെമ്മിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ബോണറ്റിൻ്റെ ഹുക്ക് അവിടെയാണ്. നമുക്ക് വണ്ടി വാങ്ങുമ്പോൾ തന്നെ പ്ലാറ്റ്ഫോം ഗിയർ ആയിരുന്നു. അത് എൻജിൻ മാറ്റിയ സമയത്ത് ഓണർ ചെയ്തതാണ് പ്ലാറ്റ്ഫോമിലേക്ക്. നമുക്ക് കോളർ ഷിഫ്റ്റിൻ്റെ ആ ഓപ്ഷനോടൊക്കെ എടുക്കുന്നുണ്ട്. ഭാവിയിലേക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 4-സ്പീഡ് മാനുവലാണ്. നോൺ സിങ്ക്രൈസിംഗ് ഗിയറാണ്. നമുക്ക് ന്യൂട്രൽ വന്നിട്ടാണ് ഇടാനായിട്ട്. സീറ്റ് നമുക്ക് വരുന്നത് ഒരു വെൽവെറ്റ് ടൈപ്പാണ്. ഇത് ഒരു 90-80 ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. പക്ഷേ ലാസ്റ്റിംഗ് ആണ് സംഭവം. കോയാസ് അല്ല, പക്ഷേ അത്യാവശ്യം ഞാൻ റിഫ്യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാം ഇതിൽ തന്നെ യൂസ് ചെയ്യാറ്. എല്ലായിടത്തും ഈ മെറ്റീരിയൽ തന്നെയാണ് സീറ്റ്. പിന്നെ വണ്ടിക്ക് AC ഇല്ല, നോർമൽ വണ്ടിയാണ്. ഒരു ഫാൻ മാത്രമേ ഉള്ളൂ. പിന്നെ മ്യൂസിക് സിസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ല വണ്ടിയിൽ. ഫാൻ വർക്കിംഗ് ആണ്. നമുക്ക് AC ഇല്ലാത്തതുകൊണ്ട് ഫാൻ തന്നെയാണ് ഒരു ഉപകാരം.
വണ്ടിയിൽ എ സി ചെയ്തിട്ടില്ല, പിന്നെ പവർ ബ്രേക്ക് അല്ല, സാധാ ചേസിൻ്റെ അടി വരുന്ന മാസ്റ്റർ സിലിണ്ടറാണ്. പണ്ട് കാലത്ത് ഈ ഫാനിന്റെ ചൂട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് മത്സരമായിരുന്നു, കാരണം കാറ്റ് ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫാൻ ഇപ്പോൾ വല്ലാതെ കാണാറില്ല, വല്ലാതെ വണ്ടികളിലും യൂസ് ചെയ്യാറില്ല. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഒന്ന് ഓണാക്കും. സൂപ്പറാണ്. നമുക്ക് ഇവിടെയാണ് ഹീറ്റർ വരുന്നത് വന്നിട്ട്, പിന്നെ ഇതൊരു സ്റ്റാർട്ടർ മോട്ടർ ഉണ്ട്, ഒരു സ്വിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇത് നമ്മളെ സിലിണ്ടർ ലൈറ്റ് ആണ്. ബാക്കിലെ സീറ്റ് ആ ഒരു സ്പ്രിംഗ് ടൈപ്പ് ആക്ഷനോട് കൂടിയ സീറ്റ് തന്നെയാണ് ഇതിന് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ബെഞ്ച് സീറ്റാണ്, കാണിച്ചുതരാം. എഞ്ചിൻ നമുക്ക് വരുന്നത് റോട്ടറി, പമ്പ് വരുന്ന ബി എം സി, ഫസ്റ്റ് വരുന്ന ബി എം സി എഞ്ചിനാണ്. സെയിം എൻ്റെ വണ്ടിയിലും ഈ ഒരു എഞ്ചിനാണ്, റോട്ടറി എഞ്ചിനാണ്, റോട്ടറി പമ്പ് വരുന്ന എഞ്ചിനാണല്ലോ. ഓക്കെ. പിന്നെ കാര്യമായിട്ട് മോഡിഫിക്കേഷൻ ഒന്നുമില്ല, ബേസിക് ഒരു എഞ്ചിനാണ്. നമുക്ക് ബൂസ്റ്ററോ കാര്യങ്ങളൊന്നുമില്ല, ബാറ്ററി ഈ സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ റേഡിയേറ്റർ പഴയ പിക്ചർ റേഡിയേറ്റർ ആണ്. നമുക്ക് ഹോൺ വരുന്നത്, നമുക്ക് ജാൽവേര രണ്ട് ഹോൺ വരുന്നുണ്ട്, കൂടാതെ റൂട്ട്സിൻ്റെ രണ്ട് ഹോൺ വരുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻ ഉണ്ട് അകത്ത് മാറ്റിയിടാൻ വേണ്ടി. സെയിം എഞ്ചിനുള്ള ഒരു മാർക്ക് ടു, നമ്മുടെ വണ്ടിയുടെ അതേ എഞ്ചിൻ വെച്ച ഒരു മാർക്ക് ടു ഓടിക്കാൻ പോവാണ്. ഇതിപ്പോ എന്താ മാർക്ക് ഫോറിലാണ് ഇരിക്കുന്നത്. ആ ഒരു എഞ്ചിന്റെ ഏകദേശം പെർഫോമൻസ് നമുക്കറിയാം. സ്റ്റിയറിംഗ് നല്ല സ്മൂത്ത് ആട്ടാ, നല്ല സ്മൂത്ത്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഗിയർബോക്സ് സാധാ ഫോർ സ്പീഡ് നോൺ സിങ്ക്രണൈസർ. സീറ്റ് ബെൽറ്റ് ഇല്ല കേട്ടോ, ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് വരുന്നില്ല. പിന്നെ വേണമെങ്കിൽ മോഡിഫൈഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാം, അതുകൊണ്ട് സീറ്റ് ബെൽറ്റിന്റെ ടെൻഷൻ ഇല്ല. ഇതിൽ ഇപ്പൊ ഇഷ്ടമായത് എനിക്ക് ഭയങ്കര ഈ ഒരു സ്റ്റിയറിംഗിന്റെ ആക്ഷൻ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എഞ്ചിന്റെ പവർ ഏകദേശം എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ എന്നും യൂസ് ചെയ്യുന്ന വണ്ടിയുടേതാണ്. ഇൻഡിക്കേറ്ററിന്റെ അസംബ്ലി ഒക്കെ പിന്നെ താഴേക്ക് മാറി അല്ലേ. പിന്നെ ഇതിന്റെ ബ്രേക്ക് പറയേണ്ട കാര്യമുണ്ട്. ഇത് എന്താ ചെറിയ ചെറിയ ഡ്രമ്മുമാണ് വണ്ടി. പിന്നെ മാസ് സിലിണ്ടർ ഇതിന്റെ താഴെയാണ്, സ്റ്റിയറിംഗിന് താഴെയാണ് വരുന്നത്. ഓയിലൊക്കെ ഒഴിക്കുന്നത് സ്റ്റിയറിംഗിന് താഴെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് പോകാം.
കറക്റ്റായിരുന്നു വിചാരിക്കുന്നു. പിന്നെ ഇത് എടുത്തു പറയേണ്ടത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എടുത്തൊരു വണ്ടിയാണ്. അപ്പോ നമ്മളെ വീഡിയോ കണ്ടിട്ട് നല്ല സമാധാനത്തിൽ ജീവിക്കുന്ന കുറെ പേര് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പോ വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങാണ്. അപ്പൊ അതിൽ സന്തോഷമുണ്ട് കേട്ടോ. രണ്ടു വർഷം തൃശ്ശൂർ മീറ്റപ്പിന്റെ വീഡിയോ കണ്ടെടുത്ത വണ്ടി. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഇപ്പോ ആ ഒരു വണ്ടി നമുക്ക് ഓടിക്കാനും പറ്റിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. വീണ്ടും വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം.